അപ്പോൾ ഈ വിമർശിക്കുന്നവരെ അങ്ങനെ ഒരു മറുപടി കൊടുക്കണമെന്ന് ആലോചിക്കുന്നില്ല. സ്വാഭാവികമായിട്ടും നമ്മുടെ പ്രസ്ഥാനത്തിനെ അല്ലെങ്കിൽ നമ്മുടെ പ്രസ്ഥാനത്തിൽ വിശ്വസിക്കാത്ത ആളുകൾ, മറ്റ് രാഷ്ട്രീയ പാർട്ടികളിൽ വിശ്വസിക്കുന്ന ആളുകളാണല്ലോ, സാധാരണക്കാരായിട്ടുള്ള ആളുകളാണ് നമ്മളെ വിമർശിക്കുന്നത്. പക്ഷെ അവരോടൊക്കെ പറയാനുള്ള ഒരു കാര്യം, അവരുടെ നേതാക്കളടക്കമുള്ളവർ വിളിച്ച് അഭിനന്ദിച്ചു. അപ്പൊ അത് ഒരു വലിയ അവരുടെ അങ്ങനെ പേര് പറയണമെന്ന് ഞാൻ അതിപ്പോ പറയേണ്ട ആവശ്യമില്ല. അവരുടെ ഇപ്പൊ എം പിമാരായിട്ടുള്ളവർ, കേന്ദ്രമന്ത്രിയായിട്ടുള്ള മുരളീധരൻ സാർ അടക്കമുള്ള ഒരുപാട് വിളിച്ച് അഭിനന്ദിച്ചു. അങ്ങനെ ഒരുപാട് പേര്, അതെ, അവരാ അതിനെ കാണുന്നത് രാഷ്ട്രീയത്തിനപ്പുറത്തേക്ക് ഒരു അവരൊക്കെ ചിലപ്പോ നമ്മള് അഭിപ്രായ വ്യത്യാസങ്ങൾ രാഷ്ട്രീയപരമായി ഉണ്ടാവും, സ്വാഭാവികമാണ്. ഇപ്പൊ അവരുമായി അവരുടെ രാഷ്ട്രീയ കാഴ്ചപ്പാടുമായി എനിക്ക് വ്യത്യാസം ഉണ്ടാവും, അല്ലെങ്കിൽ നമ്മുടെ എല്ലാ ഇപ്പൊ നേതാക്കൾക്ക് എല്ലാം ഉണ്ടാവും. പക്ഷേ അവരതിൽ കാണുന്നത് ഒരു ചെറിയ കുട്ടി അല്ലെങ്കിൽ ഒരു പഠിക്കുന്ന വിദ്യാർത്ഥിനി രാഷ്ട്രീയ രംഗത്ത് വരുന്നു, ജാതിയുടെയോ മതത്തിന്റെയോ അല്ലെങ്കിൽ രാഷ്ട്രീയത്തിനോ അപ്പുറത്തേക്ക് വികസനം നടത്താൻ വേണ്ടി ആ കുട്ടിക്ക് കഴിയുമെന്നുള്ളൊരു കാര്യം അവർ മനസ്സിലാക്കിയല്ലേ. അപ്പോ ആ ഒരു രീതിയിൽ തന്നെയാണ്. ഇപ്പൊ സുരേഷ് ഗോപി സാർ വിളിച്ചിരുന്നു, അങ്ങനെ ഒരുപാട് പേർ വിളിച്ചിരുന്നു. കമൽഹാസൻ വിളിച്ചിരുന്നു, അതെ, കമൽഹാസൻ സാർ വിളിച്ചിരുന്നു. അതെനിക്ക് തോന്നുന്നു ആദ്യം വിളിച്ചിട്ട് കിട്ടിയില്ലെന്ന് തോന്നുന്നു. ആ അദ്ദേഹം വിളിച്ചിട്ട് കിട്ടാത്തതുകൊണ്ട് പിന്നെ സി എമ്മിന്റെ ഓഫീസിലൊക്കെ വിളിച്ചു, ക്ലിഫ് ഹൗസിലൊക്കെ വിളിച്ചിട്ടാണ് പിന്നെ അങ്ങനെ വിളിച്ചത് തന്നെ.